Hello friends, welcome to my channel. എട്ടാം ക്ലാസ്സിന്റെ അടിസ്ഥാന പാഠാവലിയിൽ നമ്മൾ ഒരു പുതിയ യൂണിറ്റിലേക്ക് കടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എണ്ണ നിറച്ച കരണ്ടിയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയൊരു യൂണിറ്റ്, യൂണിറ്റിന്റെ പേരെന്താണ്? കണ്ണു വേണം ഇരുപുറം എപ്പോഴും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരുപാട് കാര്യങ്ങൾ നമുക്കിതുമായി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോ കടമ്മനിട്ട രാമകൃഷ്ണൻ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള കവി, അദ്ദേഹത്തിന്റെ ചില വരികൾ നോക്കൂ. കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിച്ചൊലിക്കുമുൾ കണ്ണു വേണം അണയാത്ത കണ്ണ്. അദ്ദേഹത്തിന്റെ ഈ കവിതയിൽ നിന്നാണ് നമ്മുടെ യൂണിറ്റിന് ഈ പേരുണ്ടായിരിക്കുന്നത് അല്ലെ. കണ്ണു വേണം ഇരുപുറം എപ്പോഴും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ മുന്നിൽ, അതായത് നമുക്ക് മുൻപിലുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? രണ്ട് കണ്ണുകളുണ്ട് അല്ലെ, സൈഡിലേക്കും ചെറുതായിട്ടൊക്കെ കാണാം. പക്ഷെ ഇരുപുറവും കാണാൻ നമ്മൾ തിരിഞ്ഞു നോക്കണം അല്ലെ. പിന്നെയോ, അങ്ങനെയാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? കാഴ്ചകൾ കാണാനുള്ള കണ്ണാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അല്ല. കണ്ണു വേണം ഇരുപുറം എപ്പോഴും, എല്ലാത്തിലും ശ്രദ്ധ വേണം. നമുക്ക് ചുറ്റും നമ്മുടെ സുഹൃത്തുക്കൾ ഉള്ളത് പോലെ തന്നെ ശത്രുക്കളുമുണ്ട്. നല്ല കാര്യങ്ങൾ ഉള്ളത് പോലെ തന്നെ, അതായത് നന്മകൾ ഉള്ള പോലെ തന്നെ തിന്മകളുമുണ്ട് അല്ലെ. എല്ലാ കാര്യങ്ങൾക്കും എന്തുണ്ട്? ഒരു പോസിറ്റീവ് ഉള്ള പോലെ തന്നെ നെഗറ്റീവും ഉണ്ടായിരിക്കും. അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? ഒരു ഉൾക്കണ്ണ് വേണം, അതായത് മനസ്സിലൊരു കണ്ണ്. എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവരുടെ മനസ്സറിയാനൊന്നും നമുക്ക് സാധിക്കില്ല, എങ്കിലും നമ്മൾ ഇപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കണം. കണ്ണ്, നമ്മൾ കാകദൃഷ്ടി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. കാക്കയ്ക്ക് വളരെയധികം ശ്രദ്ധയാണ്, അത് പെട്ടെന്നെല്ലാം കാണും. അതുപോലെ നമ്മളും എന്ത് ചെയ്യണം? കൂടുതൽ ശ്രദ്ധിക്കണം. അതാണ് ഇവിടെ കണ്ണു വേണം ഇരുപുറം എപ്പോഴും എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ. കണ്ണുണ്ടായാൽ പോരാ കാണണം, ചുറ്റും ശത്രുക്കളുണ്ട്, എപ്പോഴും ജാഗ്രത പാലിക്കണം. നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ അല്ലെ, നമുക്ക് രണ്ട് കണ്ണുകൾ നമുക്കുണ്ട്. പക്ഷെ ആ കണ്ണ്, അതിൽ നിന്നും കാണുന്ന കാഴ്ചകൾ, അതല്ല ഉദ്ദേശിക്കുന്നത്. വെറുതെ മുഖത്ത് കണ്ണുണ്ടായാൽ പോരാ, ശരിക്കും കാണണം. കാണണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ ഉൾക്കണ്ണ് വേണം. ചുറ്റുമുള്ള ശത്രുക്കളെ തിരിച്ചറിയണം. എപ്പോഴും ജാഗരൂകരായിരിക്കണം, ശ്രദ്ധാലുക്കളായിട്ട് ഇരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളായിരിക്കാം നമ്മുടെ ഈ യൂണിറ്റിൽ ഒളിച്ചു കിടക്കുന്നത് അല്ലെ. ഏതായാലും നമുക്ക് എല്ലാ യൂണിറ്റിലും പോലെ തന്നെ ചില പ്രവേശികകളുണ്ട്, ഈ യൂണിറ്റിലും ഉണ്ട്. എന്താ, ഒരു കവിതയാണ് നമ്മുടെ പ്രവേശികയായിട്ട് തന്നിട്ടുള്ളത്. നോക്കാം. ഈ കുഞ്ഞു പുല്ലിന് വേനലിനെ അതിജീവിക്കാനാകുമോ? കുഞ്ഞ് പുല്ലിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഈ കുഞ്ഞു പുല്ലിന് വേനലിനെ അതിജീവിക്കാനാകുമോ? കൊന്ന മരമേ വെയിലിനെ ഉരുക്കി സ്വർണമാക്കി കാതിലണിയുന്ന പണി അതിനെ പഠിപ്പിക്കണേ. ആരോടാ പറയുന്നത്? കൊന്നമരം. കൊന്നമരം എപ്പോഴാ? വിഷുക്കാലം അല്ലെ, ഏപ്രിൽ ആ ഒരു കാലം. നല്ല വെയില് ഉദിച്ചു നിൽക്കുന്ന സമയത്ത് നല്ല മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന സ്വർണ നിറമുള്ള പുഷ്പമാണ് ആര്? കണിക്കൊന്ന എന്ന് പറയുന്നത്. അപ്പൊ കണിക്കൊന്നയ്ക്ക് എന്ത് സംഭവിക്കുന്നില്ല, വേനൽക്കാലത്ത് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. പക്ഷെ കുഞ്ഞു പുല്ലിനെ എന്തൊക്കെയോ പഠിപ്പിക്കണമെന്നാ പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ ഉങ്ങുമരം. ഉങ്ങുമരമേ വേനലിനെ എടുത്ത് കുളിർ തൊപ്പിയാക്കി തലയിൽ വയ്ക്കുന്ന കളി അതിനെ ശീലിപ്പിക്കണമേ. അല്ലെന്നാൽ ചെറുതല്ലേ എന്ന് വെച്ച് വേനൽ അതിനെ പച്ചയ്ക്ക് തിന്നുകളയും. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, പുല്ലൊക്കെ വാടി കരിഞ്ഞുണങ്ങി പോകുന്നത് വേനൽക്കാലത്ത്. അപ്പൊ ഉങ്ങുമരത്തിനോടും അതൊക്കെ എങ്ങനെയാ? ഉങ്ങുമരവും കൊന്നമരവും ഒക്കെ ആ വലിയ മരങ്ങളാണല്ലെ, വലിയ ആൾക്കാരാണ്. അവർക്കൊന്നും വേനൽ ഏശാറില്ല. അപ്പൊ അവരോട് ചിലതൊക്കെ പഠിപ്പിക്കണം. എന്തിൽ നിന്നും? വേനലിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ചിലതൊക്കെ പാവം കുഞ്ഞു പുല്ലിനെ പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് കുറെ ചോദ്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ, അത് ജസ്റ്റ് നിങ്ങൾ ഒന്നോ രണ്ടോ വാക്കിൽ ഉത്തരം എഴുതിയാൽ മതി. അതൊക്കെ വെച്ചിട്ട് നമുക്ക് മറ്റൊരു ചോദ്യത്തിന് ഉത്തരം എഴുതാനുണ്ട്. അതാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അതിന് മുമ്പേ ഈ ചോദ്യങ്ങളൊക്കെ വെറുതെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. കൊന്ന മരത്തോടും ഉങ്ങു മരത്തോടും കവി അഭ്യർത്ഥിക്കുന്നത് എന്താണ്? അത് കവിതയിൽ തന്നെ ഉണ്ട് അല്ലെ. കൊന്ന മരത്തിനോട് പറയുന്നത് വെയിലിനെ ഉരുക്കി സ്വർണമാക്കി കാതിൽ അണിയുന്ന പണി കുഞ്ഞു പുല്ലിനെ പഠിപ്പിക്കണമെന്നാണ്. ഉങ്ങു മരത്തിനോ വേനലിനെ എടുത്ത് കുളിർ തൊപ്പിയാക്കി തലയിൽ വെക്കുന്ന കളി കുഞ്ഞു പുല്ലിനെ ശീലിപ്പിക്കണം എന്നാണ്. അങ്ങനെ അഭ്യർത്ഥിക്കാൻ കാരണം എന്താണ്? കാരണം അങ്ങനെ അതൊന്നും പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ചെറുതല്ലേ എന്ന് വിചാരിച്ച് വേനൽ അതിനെ
പച്ചയ്ക്ക് തിന്നു കളയും അല്ലെങ്കിൽ കരിയിച്ചു കളയും അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവയ്ക്ക് നമ്മുടെ ഈ ഉങ്ങുമലായാലും കണിക്കൊന്നയായാലും അവയ്ക്ക് കൊടും വേനലിനെയും അതിജീവിക്കാനുള്ള കരുത്തുണ്ട്. എന്നാൽ കുഞ്ഞു പുല്ലിന് അത്തരം കഴിവില്ല, നിസ്സാരവും ദുർബലവുമാണ് അല്ലെ. കുഞ്ഞു പുല്ല് എന്ന വിളിയിൽ കവിയുടെ അതിരറ്റ സ്നേഹവും വാത്സല്യവും നിറയുന്നുണ്ട്. ശരിയാണല്ലേ, നമ്മളെപ്പോഴും ഒരുപാട് ഇഷ്ടമുള്ളതിനാണ് കുഞ്ഞ് എന്നൊക്കെ ചേർത്ത് വിളിക്കുക. ദുർബലരും നിസ്സാരരുമായവരോട് കരുതൽ മരങ്ങളോടുള്ള സഹായ പ്രാർത്ഥനയിലും തെളിയുന്നുണ്ട്. അപ്പോ ഈ കുഞ്ഞു പുല്ല് എന്നുള്ളത് ദുർബലരായവരെയും നിസ്സഹായരായവരെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവരോടുള്ള കരുതലാണ് ഈ വലിയ മരങ്ങൾ എന്ന് പറയുമ്പോൾ ആരാണ്, എല്ലാം തികഞ്ഞ കുറെ ആൾക്കാരുണ്ട് അല്ലെ. നല്ല വലിയ, ചിലപ്പോ നമ്മുടെ ഒരു മനുഷ്യരിലേക്ക് വരികയാണെങ്കിൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ ഉയർന്നു നിൽക്കുന്ന ആൾക്കാരെ ഈ കൊന്ന മരത്തോടും അതുപോലെ തന്നെ ഉങ്ങു മരത്തോടും നമുക്ക് ഉപമിക്കാം. അതല്ലാതെ ചിലപ്പോൾ അംഗവൈകല്യമുള്ള, സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന, നിരക്ഷരായിട്ടുള്ള, അനാഥരായിട്ടുള്ള, അങ്ങനെയൊക്കെയുള്ള നിസ്സഹായരായ ആൾക്കാരെ നമുക്ക് കുഞ്ഞു പുല്ലിനോട് ഉപമിക്കാം വേണമെങ്കിൽ. മനുഷ്യരുടെ ഇതിലേക്ക് വരുമ്പോൾ അങ്ങനെ നിസ്സഹായരായവരോടുള്ള കരുതലും കൂടിയാണ് ഈ വരികളിൽ തെളിഞ്ഞു വരുന്നത്. കൊന്ന മരത്തിനും ഉങ്ങുമരത്തിനും ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള കരുത്തുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവ വേനലിൽ എന്ത് ചെയ്യുന്നില്ല, വാടി പോകുന്നില്ല. അവ വലിയ മരങ്ങളാണ്, ദുർബലമായ പുല്ലിനെ പോലെ അല്ല അല്ലെ. ഓക്കെ, ഇനി ഇതില് പറയുന്നുണ്ടല്ലേ, കൊന്ന മരത്തോട് ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾ പഠിപ്പിക്കണം എന്താന്ന് ഞാൻ വിശദീകരിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ പറയാന്ന് വിചാരിച്ചിട്ടാണ്. കൊന്ന മരത്തിനോട് എന്ത് പഠിപ്പിക്കണം എന്നാ പറയുന്നേ, പൊന്നുരുക്കി കാതിൽ അണിയുന്ന രീതി അല്ലെ. കാതിലോല എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? സ്ത്രീകൾ കർണ എന്ന് പറഞ്ഞാൽ ചെവി, ചെവി അല്ലെ ആഭരണമായിട്ട് ധരിക്കുന്ന കൈതോല ചുരുൾ, അതേ ആകൃതിയിൽ സ്വർണം കൊണ്ടോ മറ്റോ ഉണ്ടാക്കുന്ന ആഭരണം, അതിനെയാണ് ഈ കാതിലോല എന്ന് പറയുന്നത്. നമ്മളെ ഈ കൊന്ന മരത്തിന്റെ പൂക്കളെ കാണുമ്പോൾ നമുക്ക് അതുപോലെ തോന്നാം അല്ലെ, സ്വർണ്ണ നിറത്തിലുള്ള. അപ്പോ ഈ വേനലിയും ഏറ്റവും കൂടുതൽ വർണ്ണാഭമായി സ്വർണ്ണ നിറത്തിൽ നിൽക്കുകയാണ് ആര്, കൊന്ന മരം. അപ്പൊ അതൊന്ന് പഠിപ്പിക്കണം, അതായത് വേനലിൽ വാടി പോവാതിരിക്കാൻ അവനെ ശീലിപ്പിക്കണം എന്നാണ് പറയുന്നത്. കൊന്ന മരം വേനലിനെ ഉരുക്കി സ്വർണമാക്കി കാതിലണിയുന്നു. ഉങ്ങുമരമാണെങ്കിലോ കൊടും വേനലിലും തഴച്ച് വളർന്നു നിൽക്കുന്നു. വേനലിനെ കളിത്തൊപ്പിയാക്കി കളിക്കുന്നു, ഏത് പ്രതികൂലമായ അവസ്ഥയെ പോലും അനുകൂലമാക്കി തീർക്കുന്നു. ഇതാണ് കൊന്ന മരത്തിന്റെയും ഉങ്ങുമരത്തിന്റെയും പ്രത്യേകതകൾ എന്ന് പറയുന്നത് അല്ലെ. ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ എന്ന് എന്റെ ഗുരുനാഥൻ എന്ന് ഗാന്ധിജിയെ സ്തുതിച്ചുകൊണ്ട് എഴുതിയ കവിതയിൽ വള്ളത്തോൾ പറഞ്ഞിട്ടുണ്ട്, ലോകമേ തറവാടാണ് എല്ലാം, ഈ നിസ്സഹായ പുല്ലും സ്വർണ്ണ നിറമുള്ള കണിക്കൊന്നയും എല്ലാം തന്റെ സഹോദരന്മാരാണ്, എല്ലാം തന്റെ കുടുംബക്കാരാണ് അല്ലെ. ഒന്നിനെയും മാറ്റി നിർത്താൻ പാടില്ല. ദുർബലരും നിസ്സാരരും ആയവരെ എങ്ങനെ സഹായിക്കണം എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഇതിൽ നമുക്കൊരു ചോദ്യമുണ്ട് ടെക്സ്റ്റ് ബുക്കില്, എന്തെല്ലാം ആശയങ്ങളാണ് കവിതയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ചർച്ച ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞത് അവസാനം നമുക്കൊരു കുറിപ്പ് എഴുതാമെന്ന്. കുഞ്ഞു പുല്ലിനെ പോലെ ദുർബലരായവർക്ക് അതിജീവനം കഠിനമാണ്. കടുത്ത വേനലിലും പ്രതികൂലങ്ങളെ അനുകൂലങ്ങളാക്കി പച്ചപ്പ് കാത്തു സൂക്ഷിച്ച് മഞ്ഞ പൂക്കളണിഞ്ഞ് വേനലിനെ അതിജീവിക്കാൻ കൊന്ന മരത്തിന് അറിയാം. കൊന്ന മരത്തിനെ പോലെ തന്നെ വേനലിനെ അതിജീവിക്കാൻ ഉങ്ങുമരത്തിനും അറിയാം. വേനലിനെ എടുത്ത് കുളിർ തുപ്പിയാക്കി തലയിൽ ചൂടുന്ന അതിജീവന തന്ത്രം കുഞ്ഞുപുല്ലിനെയും പരിശീലിപ്പിക്കണമെന്ന് ഉങ്ങുമരത്തിനോട് കവി പറയുന്നു. അതല്ലെങ്കിൽ ആരും സഹായിക്കാനില്ലാത്ത കുഞ്ഞു പല്ലുകൾക്ക് വേനലിനെ അതിജീവിക്കാൻ കഴിയില്ല. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള അതിജീവന തന്ത്രങ്ങൾ നാം ചുറ്റുപാടുകളിൽ നിന്ന് കണ്ടെത്തി പഠിക്കണം. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ദുർബലരെ കൈപിടിച്ചുയർത്തി സഹായിക്കേണ്ടത് ശക്തരായിട്ടുള്ളവരുടെ കടമയാണെന്ന ആശയാണ് കവി ഈ കവിതയിലൂടെ പങ്കുവെക്കുന്നത്. നക്ഷത്രവും പൂവും എന്നൊരു ഭാഗമുണ്ട്. നക്ഷത്ര മൊന്നിനെ കാട്ടി വാനം മുക്കുറ്റിയോട് ചോദിച്ചു. അതായത് വാനം മുക്കുറ്റി എന്ന ചെടി, പൂവില്ല കേട്ടോ, അപ്പോ വെറും ചെടിയാണ്. ചെടിയോട് വാനം പറയുകയാണ്, എനിക്ക് നക്ഷത്രമുണ്ട്, ഇതുപോലെ നിനക്ക് എന്നോട് മത്സരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചൊരു കളിയാക്കുന്ന മട്ടിൽ, അല്ലെങ്കിൽ ഞാൻ കേമനാണ് എന്ന് കാണിക്കുന്ന മട്ടിൽ വാനം ആകാശം മുക്കുറ്റിയോട് പറയുമ്പോ മുക്കുറ്റിയുടെ തിരുനെറ്റിയിൽ, മുക്കുറ്റി ചെടിയുടെ തിരുനെറ്റിയിൽ മുക്കുറ്റിപ്പൂ ഉണ്ടാവുകയാണ്, ഒരു
സ്വർണ തിലകം ചാർത്തിയതുപോലെ. അതിൽ ആര് നാണിച്ചു പോവുകയാണ്? വാനം നാണിച്ചു പോവുകയാണ്. രണ്ട് മത്സ്യങ്ങൾ എന്ന് പറയുന്ന കഥയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററായിട്ട് പഠിക്കാനുള്ളത്. രണ്ട് മത്സ്യങ്ങളിലെ നെടുംചൂരി മീനുകളെ നമ്മൾ കണ്ടു അല്ലെ. ആദ്യം നിങ്ങൾ ആ കഥ നന്നായിട്ട് വായിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന പ്രവർത്തനം എന്നുള്ളത് ഈ രണ്ട് മത്സ്യങ്ങളുടെ ഒരു സംഗ്രഹം തയ്യാറാക്കുക എന്നുള്ളതാണ്. കവ്വായി കായലിൽ നിന്ന് വേനൽ മഴയുടെ സമയത്ത് ശൂലാപ്പ് കാവിലേക്ക് ചെന്ന് അവിടുത്തെ ശുദ്ധജലത്തിൽ മുട്ടയിടാൻ ഒരുങ്ങുന്ന അഴകൻ പൂവാലി എന്നീ നെടുംചൂരി മത്സ്യങ്ങളുടെ യാത്രയെ പാരിസ്ഥിതികമായ പശ്ചാത്തലത്തിൽ പങ്കുവെക്കുകയാണ് ഡോക്ടർ അംബികാസുധൻ മങ്ങാടിന്റെ രണ്ടു മത്സ്യങ്ങൾ എന്ന കഥ. ഈ ഒരു കഥയാണ് നിങ്ങൾ വായിക്കേണ്ടത്. നന്നായിട്ട് വായിക്കുക. ഇനിയാണ് നമ്മൾ സംഗ്രഹം എഴുതേണ്ടത്. അപ്പോ വായിച്ചതിന് ശേഷം സംഗ്രഹം കാണാം കേട്ടോ. നോക്കാം. ഡോക്ടർ അംബികാസുധൻ മങ്ങാടിന്റെ രണ്ടു മത്സ്യങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കഥയാണ്. കവ്വായി കായലിൽ നിന്ന് വേനൽ മഴയുടെ സമയത്ത് ശൂലാപ്പ് കാവിലേക്ക് ചെന്ന് അവിടുത്തെ ശുദ്ധജലത്തിൽ മുട്ടയിടാൻ ഒരുങ്ങുന്ന അഴകൻ പൂവാലി എന്നീ നെടുംചൂരി മത്സ്യങ്ങളുടെ വിഹ്വലതകളെ പാരിസ്ഥിതികമായ പശ്ചാത്തലത്തിൽ പങ്കുവെക്കുകയാണ് രണ്ടു മത്സ്യങ്ങൾ. രണ്ടു മത്സ്യങ്ങളെ കൂടാതെ പുരാതന രൂപമുള്ള തവള, കിളികൾ എന്നീ കഥാപാത്രങ്ങൾ കൂടി ഈ കാഴ്ചയ്ക്ക് കരുത്തേകുന്നു. കവ്വായി കായലിലെ ഉപ്പുവെള്ളത്തിൽ മുട്ടയിട്ടാൽ ചീഞ്ഞു പോകുമെന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്ന ജലജീവിയാണ് നെടുംചൂരി മത്സ്യങ്ങൾ. മാത്രമല്ല ശത്രുക്കൾ മുട്ട തിന്നുമെന്നും അതിനറിയാം. അതുകൊണ്ട് തന്നെയാണ് മുട്ടയിടാനും കുഞ്ഞുങ്ങളെ കോറ്റി വളർത്താനും ശൂലാപ്പ് കാവിനകത്തെ ജലാശയത്തിലേക്ക് വേനൽ മഴ തുടങ്ങുമ്പോൾ കുന്നുകൾ ചാടിച്ചാടി കയറിപ്പോകുന്നത്. വേനൽ മഴ തുടങ്ങുമ്പോൾ ശൂലാപ്പിലെത്തി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുമ്പോഴേക്കും കർക്കിടകത്തിന്റെ മാരിപ്പേറ്റു തുടങ്ങും. ആ വെള്ളപ്പാച്ചിലിൽ ശത്രുക്കളുടെ പിടിയിൽപ്പെടാതെ അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി പുഴയിലും പിന്നെ കായലിലും എത്തിക്കാം എന്ന അഴകന്റെ വാക്കുകൾ പൂവാലിക്ക് ധൈര്യവും ആത്മവിശ്വാസവും പകരുന്നുണ്ടെങ്കിലും പെയ്യാതെ പോകുന്ന വേനൽ മഴ അവരെ ഉത്കണ്ഠപ്പെടുത്തുന്നു. ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും മഴ കിട്ടാൻ പ്രാർത്ഥിക്കുന്ന ഈ മീനിണകൾ ഭയക്കുന്നത് വംശങ്ങൾ തന്നെ ഇല്ലാതായ മണ്ണൻ മുതലകളെയും നീർനായ്ക്കളെയും മീൻ കൊത്തികളെയുമല്ല. മുട്ടയിടാൻ പോവുകയാണോ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് തിരിച്ചു വരികയാണോ എന്നൊന്നും പരിഗണിക്കാതെ തങ്ങളെ ഇരയാക്കുന്ന മനുഷ്യനെയാണ്. മലകയറ്റത്തിനിടയിൽ മനുഷ്യരുടെ കാഴ്ച വെട്ടത്തു നിന്നും രക്ഷ നേടുന്ന രണ്ടു മത്സ്യങ്ങൾ കടും പച്ച നിറമുള്ള നൂറ്റാണ്ടുകളുടെ പ്രായം തോന്നിക്കുന്ന വലിയ തവളയെ കണ്ടുമുട്ടുന്നു. കാവിനകത്തെ ദേവിയുടെ ഗർഭപാത്രം പോലെയുള്ള ജലാശയത്തിൽ പിറന്ന തന്നെ ബുദ്ധൻ അറിയാതെ ചവിട്ടിയതും സ്നേഹപൂർവം തലോടി ക്ഷമാപണം നടത്തിയതും ചിരഞ്ജീവിയാക്കി തീർത്തതുമായ ഓർമ്മകൾ അഴകനും പൂവാലിയുമായി തവള പങ്കുവെക്കുന്നു. മനുഷ്യൻ മാത്രം ബാക്കിയാവുന്ന ആർക്കും മനസ്സിലാകാത്ത വികസന സങ്കല്പത്തെ തവള പരിഹസിക്കുന്നു. ഭൂമിയുടെ ചോര പോലെ മെലിഞ്ഞ നീർച്ചാലിലൂടെ ശൂലാപ്പ് കാവിലെത്തുന്ന തവളയെയും രണ്ടു മത്സ്യങ്ങളെയും കാത്തിരിക്കുന്നത് ചക്കാടായി നിറഞ്ഞു നിൽക്കുന്ന കാവിന്റെ ഓർമ്മ പോലെ നാലഞ്ചു മരങ്ങൾ മാത്രം. അരുതാത്തതെന്തോ കണ്ട് ഭയന്ന് വിറയ്ക്കുന്നത് പോലെ കാട്ടുവള്ളികൾ കൊണ്ട് അവ പരസ്പരം പൊത്തിപ്പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ്. അവിടെ പകുതി കത്തിയെഴിഞ്ഞ ബോധിവൃക്ഷത്തിനു മുകളിൽ പാടിക്കൊണ്ടിരിക്കുന്ന പച്ച പനങ്കിളി തത്തയാണ് കാവിനകത്തെ ജലാശയത്തിന് വന്നു ചേർന്ന വിപത്തിനെ കുറിച്ച് നിലവിളിച്ച് പാടിക്കേൾപ്പിച്ചത്. പാരിസ്ഥിതികമായ നിരവധി അസ്വാസ്ഥ്യങ്ങളെ രണ്ടു മത്സ്യങ്ങൾ പങ്കുവെക്കുന്നു. കാലം തെറ്റിപ്പെയ്യുന്ന മഴ, മുതലകളുടെയും നീർനായകളുടെയും മീൻകൊത്തികളുടെയും അസാന്നിധ്യം, മനുഷ്യന്റെ ജൈവനീതിയില്ലായ്മ, ബാക്കിയായ കടുംപച്ച നിറമുള്ള ഏക തവള, കാവിനു ചുറ്റുമായി രാക്ഷസ യന്ത്രങ്ങൾ പാറകൾ ഭക്ഷിക്കുന്നത്, മനുഷ്യന്റെ വികലമായ വികസന കാഴ്ചപ്പാട്, ഭൂമിയുടെ ചോര പോലെ മെലിഞ്ഞൊഴുകുന്ന നീർച്ചാലുകൾ, കാടായി നിറഞ്ഞു നിന്നിടത്ത് കാടിന്റെ ഓർമ്മ മാത്രമായി നാലഞ്ചു മരങ്ങളുടെ സാന്നിധ്യം, പകുതി കത്തിയെരിഞ്ഞ ബോധിവൃക്ഷം, രാസവിഷം നിറഞ്ഞ കാവിനകത്തെ ജലാശയം, എരിഞ്ഞു തീർന്ന കിളിയുടെ വംശങ്ങൾ, എവിടെയെങ്കിലും വെള്ളമുണ്ടാകുമെന്ന പ്രതീക്ഷ തുടങ്ങി പ്രകൃതിയുടെ സ്വാഭാവികമായ ജൈവതാളം ശിഥിലമാകുന്നതിന്റെ നിരവധി സൂചനകൾ രണ്ടു മത്സ്യങ്ങളിലുണ്ട്.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോ നമ്മള് ഒരു പുതിയ യൂണിറ്റ് തുടങ്ങി, ആ പ്രവേശികയെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അൻ്റെ അതിനോടൊപ്പം ചാപ്റ്ററും, ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംഗ്രഹം മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം പകുതി ഭാഗം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഇനി കുറെ പ്രവർത്തനങ്ങളും കുറച്ച് വിശദീകരണങ്ങളും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് കണ്ടക്ട് കൂടുന്ന സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.